കോതമംഗലത്തെ എൻ എഫ് സി ഫിനാൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നടന്നത് 1.5 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പെന്ന് പോലീസ്. നിക്ഷേപവും പണയവുമായി എത്തുന്ന സ്വർണവും പണവും മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയാണ് ജീവനക്കാർ തന്നെ തട്ടിപ്പ് നടത്തിയത്. കോതമംഗലത്തെ സ്വകാര്യ കടയുടമ നിക്ഷേപമായി നൽകിയ പണം എൻ എഫ് സി ഫിനാൻസിന്റെ മാനേജറായ ശ്രീഹരിയും ജീവനക്കാരനായ ജോയലും ചേർന്ന് തിരിമറി നടത്തിയെന്ന പരാതിയിലായിരുന്നു പോലീസ് നടപടി. പണത്തിനോടൊപ്പം ഇടപാടുകാരിൽ നിന്ന് പണയമായി സ്വർണവും സ്വീകരിച്ച ശേഷം മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി. അറസ്റ്റിലായ രണ്ടാം പ്രതി ജോയലിനെ തങ്കളത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെങ്കിലും ഇയാൾ പണയം വെച്ച 75 ഗ്രാം സ്വർണം കണ്ടെത്താനായില്ല. ഇവിടെ പണയം വെച്ചതിന്റെ രേഖകൾ ജോയലിൽ നിന്ന് കണ്ടെടുത്തതിനെ തുടർന്നാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. എന്നാൽ തട്ടിപ്പ് പുറത്തുവന്നതോടെ സ്വർണം ഇവിടെ നിന്ന് മാറ്റിയതായാണ് പോലീസ് കരുതുന്നത്. ഒന്നാം പ്രതി പുല്ലുവഴി സ്വദേശി ശ്രീഹരി ഇപ്പോഴും ഒളിവിലാണ്. കൂടുതൽ പേർ പരാതിയുമായി എത്തുന്നതായി പോലീസ് അറിയിച്ചു. ഇവിടെ ബാങ്കിൽ പൈസ ഇല്ല, അടുത്ത ദിവസം ഇതുവരെയായിട്ടും ഈ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നഷ്ടപ്പെട്ട പണത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ജില്ലയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഈ എൻ എഫ് സിയുടെ മുഴുവൻ സ്ഥാപനങ്ങളും ഉടനെ തന്നെ നമ്മൾ ഉപരോധിക്കും. 1517 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് ബാങ്ക് അധികൃതർ പോലീസ് നൽകിയ പരാതി. സംസ്ഥാനത്ത് 30-ലധികം ശാഖകൾ പ്രവർത്തിക്കുന്ന എൻ എഫ് സി ഫിനാൻസിന് ഉടമകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.